അപ്പോൾ നമ്മുടെ പാർട്ട് ടു വിദ്യാഭ്യാസത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മക്കളെ സ്കൂളിൽ ചേർത്തുന്നവരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കുണ്ടായ അനുഭവം ആണ് നിങ്ങളെ ഞാൻ പറഞ്ഞു തരുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മറ്റൊരാൾക്ക് ഇനിയൊരു ദുരനുഭവം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എൻ്റെ മക്കളെ സ്കൂളിൽ ചേർത്തിപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ എൻ്റെ പുതിയ അഡ്മിഷനുകളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേർത്താൻ പോകുമ്പോൾ കുഞ്ഞുമക്കളെ ചേർത്തുന്നവർ പ്രത്യേകം LKG UKG ഒക്കെ ചേർത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒരു കുറച്ച് നേരം എൻ്റെ ഈ വീഡിയോ കേട്ടുകൊണ്ട് ഒരു നഷ്ടവും സംഭവിക്കില്ല. നിങ്ങളുടെ മക്കൾക്ക് ഉയർച്ചകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പ്രിയ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ മക്കളെ നമ്മൾ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നതിനാണ് ഇപ്പോൾ എല്ലാ മാതാപിതാക്കളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ പൈസ ചിലവാക്കുന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി തന്നെയാണ്. അവർക്ക് കിട്ടുന്ന വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ നല്ല രീതിയിൽ കിട്ടണം. എന്നാലാണ് മുന്നോട്ട് അവർ കയറി പോവുകയുള്ളൂ. അപ്പം നമ്മുടെ നാട്ടിലുള്ള ഇപ്പോൾ വിദ്യാഭ്യാസ രീതികളെ ആണ് ഞാൻ ഇതിൽ നിങ്ങളോട് പറയുന്നത്. എൻ്റെ മകളെ ചേർത്തിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സ്കൂളിൽ അവർ രണ്ട് ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം. ആ രണ്ട് ക്വാളിറ്റി അത് കഴിഞ്ഞു നമ്മളവിടെ സ്കൂളിൽ നിന്ന് മാറ്റി ആ സ്കൂളിൽ തന്നെ ഒരേ കോമ്പൗണ്ടിൽ തന്നെ രണ്ട് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി എന്ന വിഭാഗത്തിലായിരുന്നു. അപ്പോൾ ആദ്യത്തെ ക്വാളിറ്റിയിലുള്ള വിഭാഗത്തിൽ ഞങ്ങൾ ചേർത്തിയിൽ 500 രൂപ ഫീസും 5000 രൂപ ആണ് അവരുടെ ഡ്രസ്സ് പുസ്തകം സാധനങ്ങൾക്കൊക്കെ ആയിട്ടുള്ളത്. രണ്ടാമത്തെ ക്വാളിറ്റിയിലേക്ക് വന്നപ്പോൾ അത് 10000 അങ്ങോട്ട് വന്നു. അപ്പോൾ ഞങ്ങളോട് ആ ഇപ്പോൾ നല്ല ഫസ്റ്റ് ക്വാളിറ്റിയിൽ പഠിപ്പിക്കാം എന്ന് പറഞ്ഞ ടീച്ചേഴ്സും ഒക്കെ സംസാരിച്ചപ്പോൾ വൈഫൈ ഇട്ട് സംസാരിച്ചു. അപ്പോൾ അവിടെ സിസ്റ്റർ പറഞ്ഞു നിങ്ങൾ ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ട് ചേർത്തിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ക്വാളിറ്റി നോക്കിയപ്പോൾ നമുക്ക് ക്വാളിറ്റി നോക്കാം, അവരായിട്ടുള്ള സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായി അവർക്ക് ക്വാളിറ്റി ഉള്ളവരാണ്. വിദ്യാഭ്യാസം സമ്പ്രദായം വിദ്യാഭ്യാസം കുട്ടികളെ പഠിപ്പിക്കാനും അതിൻ്റെ ലാംഗ്വേജ് കൈകാര്യം ചെയ്യാനും കഴിവുള്ളവരാണ് എന്നുള്ള ഇതിൽ സംസാരിച്ച് ഞങ്ങൾ ഫസ്റ്റ് ക്വാളിറ്റി എന്നിവർ പറയുന്ന ആ ക്ലാസ്സിലേക്ക് മകളെ ചേർത്തി. മകളെ ചേർത്തി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ നിങ്ങളുടെ പൈസ ആ പൈസ തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞു. ചേർത്തി പൈസയൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് അപ്പുറത്ത് ചെന്ന് ചോദിക്കുമ്പോൾ പറയാണ് നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് അപ്പുറത്ത് ചേർത്തി ഇത് പൈസയൊന്നും തിരിച്ചു തരാൻ പറ്റില്ല. അതൊന്നും അങ്ങനെ ശരിയാവണ കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങളുടെ തന്നെയല്ലേ ഇത്, ഞങ്ങൾ ഇങ്ങനെയാണ് കാര്യം. അപ്പോൾ നിങ്ങൾ ആ ചിലവായ പൈസ എടുത്തിട്ട് ഇങ്ങോട്ട് തന്നോളൂ തിരിച്ചു തരാം. അവസാനം അവരൊരു ചെറിയൊരു എമൗണ്ട് 1000 രൂപയാണ് അങ്ങോട്ട് തന്ന് ഞങ്ങളവിടുന്ന് ഒഴിവാക്കി. പിന്നെ ഞങ്ങൾ വെച്ചു എന്തായാലും പറ്റിയത് പറ്റി, ഇനിയിപ്പോൾ വേറെ പറ്റാനൊന്നുമില്ലല്ലോ എന്നുള്ള രീതിയിൽ ആ പൈസ ഞങ്ങളുടെ പോയി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ കൊച്ച് അങ്ങനെ സ്കൂളിൽ അവിടെ അങ്ങനെ പഠിച്ചുകൊണ്ട് പോയി. കുഴപ്പമില്ല, നമ്മൾ വെച്ചു നല്ല ക്വാളിറ്റിയാണ് കാര്യങ്ങളാണ് എന്നുള്ളതിൽ. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ബിസിനസ് ആയിട്ട് സംബന്ധമായിട്ട് ഞങ്ങൾക്ക് അങ്കമാലിയിലേക്ക് വരേണ്ട വന്നു. അങ്കമാലിയിൽ വരേണ്ട വന്നപ്പോൾ മകൻ പഠിക്കുന്നതും തൃശ്ശൂർ അറിയപ്പെടുന്നൊരു സ്കൂളിലാണ്. അവിടെ ഞങ്ങൾ LKG UKGക്ക് അവന് 15000 രൂപ അവർ ഡൊണേഷനായിട്ട് മേടിച്ചു. പിന്നെ മാസം 2500 രൂപയോളം സർവീസ് ചാർജ് അങ്ങനെയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവനെ 1ാം ക്ലാസ്സിൽ ചേർത്തിയപ്പോൾ അവരെ തന്നെ 1ാം ക്ലാസ്സിലേക്ക് ചേർത്തി 35000 രൂപ മേടിച്ചു. അങ്ങനെ 50000 രൂപയോളം അവനെ ഞങ്ങൾക്ക് ചേർത്താനായിട്ട് ചിലവ് വന്നു. പിന്നത്തെ ബാക്കി ചിലവ് അങ്ങനെ ഞങ്ങൾക്കൊരു അവനൊരു 3-4ാം ക്ലാസ് ആകുമ്പോഴേക്കും അവനൊരു 3-3.5 ലക്ഷം രൂപയോളം നമുക്ക് വിദ്യാഭ്യാസത്തിനായിട്ട് ചിലവാക്കേണ്ടതായിട്ട് വന്നു. എന്ന് വെച്ചാൽ നമുക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം. നമ്മൾക്ക് മറ്റുള്ളതിനെക്കാട്ടും ഉപരിയാണ് വിദ്യാഭ്യാസം എന്നുള്ളത് ഇപ്പോഴത്തെ കാലത്ത്. പൈസയെക്കാട്ടും ഒക്കെ ഉപരിയാണ് വിദ്യാഭ്യാസം. അപ്പോൾ നമുക്കത് കിട്ടാത്ത കാരണം കൊണ്ട് നമ്മൾ മക്കളെ ഏറ്റവും ടോപ്പ് സ്കൂളിൽ എന്ന നിലയ്ക്കാണ് തൃശ്ശൂർ ജില്ലയിൽ ഒരു ടോപ്പ് സ്കൂളിൽ തന്നെ മകനെ ചേർത്തി. അവിടെ വിദ്യാസമ്പന്നായ മക്കളും ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ബിസിനസ്സുകാർ, അതിന് നമ്പർ 1 ബിസിനസ്സുകാരുടെ മക്കളൊക്കെയാണ് ഉള്ളത്. എന്നറിയപ്പെടുന്ന തുണി വ്യവസായത്തിലുള്ള ആളുകൾ ഗ്രൂപ്പിൻ്റെ മക്കളും ജ്വല്ലറി ഗ്രൂപ്പുകാരുടെ മകളുടെ മക്കളും അങ്ങനെയുള്ള വലിയ ഗ്രൂപ്പുകളിലെ മക്കളൊക്കെയാണ് അവിടെ പഠിക്കുന്നത്. അവിടെ മകന് നല്ല വിദ്യാഭ്യാസം നമ്മൾ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയി. അപ്പോൾ അവിടെ നിന്ന് ഇവരെ രണ്ട് പേരെയും എനിക്ക് അങ്കമാലിയിലേക്ക് മാറ്റേണ്ടതായിട്ട് വന്നു. അങ്കമാലി ഒരു സ്കൂളിലേക്ക് മാറ്റേണ്ടതായിട്ട് ഞങ്ങൾ വന്ന് ഈ സ്കൂളിൽ വന്ന് ചോദിച്ചു അവിടെ ഇങ്ങനെ ഞങ്ങളുടെ മക്കളെ ഇങ്ങോട്ട് മാറ്റണം എന്നൊരാഗ്രഹമുണ്ട്, പകുതിയിൽ വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ചേർത്താൻ പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞു
ഏത് സ്കൂൾ ഇന്ന സ്കൂൾ, സ്കൂളിലെ പേരുകൾ രണ്ടും കേട്ട വഴിക്ക് തന്നെ ഞങ്ങൾക്ക് സീറ്റ് അവർ ഓക്കെ അടിച്ചു. എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂരത്തെ ഏറ്റവും ടോപ്പ് സ്കൂളുകൾ, അതുകൊണ്ട് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ അവർ പറഞ്ഞു ഇത്രയും നല്ല സ്കൂളിൽ നിന്നാണോ നിങ്ങൾ ഇങ്ങോട്ട് വരണത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞങ്ങളെ അപ്പോൾ തന്നെ അവർ അഡ്മിഷനുള്ള കാര്യങ്ങളും മുന്നോട്ടുള്ള പേപ്പർ വർക്കുകളൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് രണ്ട് മക്കളെയും ടി സി മേടിച്ച് അങ്കമാലിയിലുള്ള സെൻറ്റ് പാട്രിക്സ് എന്ന സ്കൂളിലേക്ക് കൊണ്ടുവന്ന് ചേർത്തി. സെൻറ്റ് പാട്രിക്സ് സ്കൂളിൽ വന്ന് ചേർന്ന് മക്കൾ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ തന്നെ മകൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കരച്ചിൽ തുടങ്ങി. സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു കുട്ടിയായിരുന്നു. സ്കൂളിൽ നേരത്തെ എഴുന്നേറ്റ് സ്കൂളിൽ പോകാനായിട്ട് തൃശ്ശൂർ പഠിക്കുമ്പോൾ നല്ല ഇതിൽ നിന്നിരുന്നു കൊച്ച്. ഇവരുടെ വണ്ടി വരുമ്പോഴേക്കും കൊച്ച് കരച്ചിൽ തുടങ്ങും. കാലത്ത് എഴുന്നേറ്റ് എന്നും കൊച്ച് കരച്ചിലാണ്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാവാതെ ഞാനും വൈഫും കൂടിയിട്ട് സ്കൂളിലേക്ക് ചെന്നു. കൊച്ചിങ്ങനെ കരയാണ്. അപ്പോഴാണ് അവർ പറയണത് നിങ്ങളുടെ കൊച്ചിന് ഒന്നും അറിയില്ല, നിങ്ങളുടെ കൊച്ചിന് ഇവിടെയുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൊച്ചിന് അടിത്തറ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് വർഷം ഒരു സ്കൂളിൽ ഫീസ് കൊടുത്ത് ഫസ്റ്റ് ക്വാളിറ്റി ആണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതാണ് കേട്ടോ, അല്ലാതെ കുറഞ്ഞ ക്വാളിറ്റി അല്ലാന്ന്. ഇവിടെ വന്നപ്പോൾ കൊച്ചിന് മറ്റുള്ള കുട്ടികളിലൊപ്പം തന്നെ കൈകാര്യം ചെയ്യാനോ ഒന്നിനോ പറ്റാത്തതുകൊണ്ട് കൊച്ചി അതുകൊണ്ടാണ് കരയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും നല്ല സ്കൂളിൽ നിന്ന് കൊടുന്നിട്ട് ഈ കൊച്ചു എന്താ ഇങ്ങനെ ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ഇവിടെ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്, ഈ കുട്ടി കൊച്ചുങ്ങളൊക്കെ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്, നിങ്ങളുടെ കൊച്ചിന് അത് പറ്റുന്നില്ല, നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിച്ചതാണ് ഇന്ന സ്കൂളിലാണ് ഇതൊക്കെ. ഞങ്ങൾ നിങ്ങളുടെ കൊച്ചുങ്ങളെ എടുത്തത് നിങ്ങളുടെ പഠിപ്പിച്ച സ്കൂളിൻ്റെ ക്വാളിറ്റികൾ കണ്ടിട്ടാണ് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ അതിനുള്ള ക്വാളിറ്റി കുട്ടികൾക്കില്ല, ഈ വർഷം കഴിഞ്ഞാൽ പറ്റിയില്ലെങ്കിൽ ഈ കുട്ടികളെ ഇവിടെ നിന്ന് ഒഴിവാക്കേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എന്താ, ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ ക്വാളിറ്റിയുള്ള സ്കൂളുകളിലും പഠിപ്പിച്ചിട്ടും ഇതിൽ ഒന്നും രണ്ടും മൂന്നും തരം ക്വാളിറ്റികൾ ഉണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലായത്. അപ്പോൾ നമ്മൾക്ക് മക്കളെ സ്കൂളിൽ ചേർത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസമാണ് അവർക്ക് നമ്മൾ മുഖ്യമായിട്ട് കൊടുക്കുന്നത്. അതിന് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കലും മാത്രമല്ല, ഏറ്റവും പഠിപ്പിക്കാൻ അറിയാത്തതും അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്തതും ചെറിയ ശമ്പളങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ അവർക്ക് അത്രയേ കുട്ടികളോടുള്ള ഒരു ഇതുള്ളൂ. നമ്മൾ നല്ല ഫീസ് കൊടുക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ മറ്റുള്ള സ്കൂളുകാർക്ക് കുട്ടികൾക്ക് അവർ ടീച്ചേഴ്സിന് ഫീസ് കുറവ് ശമ്പളം കുറവ് കൊടുക്കുന്നത് കൊണ്ടാവാം ഈ ക്വാളിറ്റി, അല്ലെങ്കിൽ അവർക്ക് ക്വാളിറ്റിയുള്ള ടീച്ചേഴ്സിനെ അവർ വെച്ച് കുട്ടികൾക്ക് നല്ല ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും മക്കളെ ചേർത്തുമ്പോൾ ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചിട്ട് വേണം കുട്ടികളെ ചേർത്താൻ. അല്ലാത്ത പക്ഷം നിങ്ങളുടെ മക്കൾ ഞാൻ എൻ്റെ മക്കൾക്കുണ്ടായ ഒരു അനുഭവം ഉണ്ടാവും. നിങ്ങൾ എന്തായാലും അടുത്ത വീഡിയോ ഈ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം, അല്ലെങ്കിൽ വീഡിയോ വളരെ നീണ്ടു പോകും കേട്ടോ. താങ്ക് യു.